Hello friends, welcome back to Samu Cheese. ഇന്ന് ഞാൻ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കപ്പയും മത്തിയും കുഴച്ചത്. കപ്പയും മത്തിയും കുഴച്ചത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ ഇതേപോലെയുള്ള ഒരു കപ്പയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 800 ഗ്രാമോളം ഉണ്ട്. ഇതിന്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇത് കൊത്തിയരിഞ്ഞ് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പൊ ഞാനിതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കൊത്തിയരിഞ്ഞ് വേവിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. കപ്പ വേവിക്കാനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, അപ്പം അത് പ്രത്യേകിച്ച് കാണിക്കുന്നില്ല. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇതേപോലെ മത്തിയാണ്. ഒരു 8, 2, 4 പറയാം, ഒരു 8 മത്തി എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതെങ്ങനെയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന കപ്പയും മത്തിയും കുഴച്ചെടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇനി അടുത്തായിട്ട് നോക്കി മത്തി ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു 2 കഷ്ണം പുളി അല്പം വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. മത്തി വേവിച്ചെടുക്കാനായിട്ട് ഞാൻ അത് സ്റ്റവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. ഇതൊന്ന് വെന്ത് വരട്ടെ. മത്തി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിനാവശ്യമായ അരപ്പ് റെഡിയാക്കി എടുക്കാം. ഇതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇതേപോലെ ഒരു 4-5 ഉള്ളി ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിനകത്ത് കൂടുതലായിട്ട് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ ഒരു 2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് അരച്ച് തയ്യാറാക്കി കഴിഞ്ഞിട്ട് പോരാതെ വരുവാണെങ്കിൽ അല്പം കൂടെ ചേർക്കും. ഇപ്പം ഞാൻ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് തോരന് ചതയ്ക്കുന്നത് പോലെ നല്ലതുപോലെ ഇതൊന്ന് ചതച്ചെടുക്കാം. അപ്പം ഞാനിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. തേങ്ങ ഞാൻ ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ കപ്പയും കൊത്തിയരിഞ്ഞ് ഇതേപോലെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പയും മത്തിയും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. മത്തി ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുള്ളൊന്ന് എടുത്ത് കളയണം. അതിനു വേണ്ടി ഞാൻ ചെയ്യുന്ന പരിപാടി ഇതിങ്ങനെ എടുക്കുക, ഞങ്ങൾ കുടഞ്ഞിട്ട് കൊടുക്കുക. ഇത് കുടഞ്ഞ് അതിൻ്റെ മുള്ള് മാറ്റാം. എല്ലാ മത്തിയുടെയും മുള്ള് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് 1-2 കഷ്ണം പുളിയും കൂടെ എടുത്ത് മാറ്റാം. ആവശ്യത്തിന് പുളിയായിട്ടുണ്ട്. 1 കഷ്ണം ഇതിനകത്തേക്ക് ഇട്ടേക്കാം. ബാക്കി 2 കഷ്ണം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കാം. ഇതേപോലെ വേവിച്ചെടുത്തതാണ്, അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കുക. ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേനും അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം. ഈ കപ്പ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ എടുത്ത് ഇതിൻ്റെ പുറത്തേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുക. ഈ അരപ്പിൻ്റെ പച്ച ചുവയൊന്ന് മാറുന്നത് വരെ, ഇതിനകത്തേക്ക് ഒരു നല്ലപോലെ ആവി ഒന്ന് കയറുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് കുടഞ്ഞ് വെച്ച് കൊടുത്താലും മതി കേട്ടോ. കുടഞ്ഞ് അടിയിലിട്ടത് ഒന്ന് മുകളിലാക്കി കൊടുത്താലും മതി. ഇതൊന്ന് അടച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ഈ അരപ്പിൻ്റെ പച്ച ചുവന്ന് മാറി നല്ലതുപോലെ ഒന്ന് ആവി വന്ന് കഴിയുമ്പോഴത്തേനും മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. അതായത് ഇവിടെ നന്നായിട്ടൊക്കെ ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്കത് കുടഞ്ഞ് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. പച്ച വെളിച്ചെണ്ണയ്ക്ക് പകരം കടുക് വറുത്തിട്ട് കൊടുത്താലും നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പം നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. ഈ സമയം ഇതിൻ്റെ ഉപ്പും പുളിയും എല്ലാം കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം. പോരാതെ ഒരുപാട് ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ ഉപ്പും പുളിയും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുവാണ് കേട്ടോ. അതിൻ്റെ ഫ്ലേവറൊന്നും മുന്നിട്ട് നിന്നോട്ടെ. അതിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടുതൽ എരിവ് ഇഷ്ടമില്ലെങ്കിൽ അത് രണ്ടാമത് ചേർക്കണമെന്നില്ല കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റിലും എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന കപ്പയും മത്തിയും കുഴച്ചത് ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ രീതിയിലല്ല തയ്യാറാക്കുന്നതെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, വളരെയധികം ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.